നമസ്കാരം. മലയാളത്തിൻ്റെ സ്വന്തമാന ചാനൽ ശ്രീ ഫോർ ഡിഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളുടെ ഒരു അൺകട്ട് സെഗ്മെൻ്റാണ്. നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസായി തുടർന്ന് വരുന്ന ആനലോകത്തെ പ്രശസ്തൻ എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ആനകളുമായി ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആനയുടമ, ഒരു ആനപ്പാപ്പാൻ, ആനസ്നേഹി എന്നെല്ലാം പറയാൻ കഴിയുന്ന വെളപ്പായ മണികണ്ഠൻ്റെ ജീവിതത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വെളപ്പായ മണികണ്ഠൻ ചെറിയ പ്രായത്തിൽ ആനലോകത്തേക്ക് എത്തിയ വ്യക്തിയാണ്. ആനകളൊന്നുമില്ലായിരുന്നു, ആനകളെ സ്വപ്നം കാണാൻ മാത്രം കഴിയുന്ന ഒരു മനസ്സ്. ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് അത്ര കണ്ട അടുത്ത് പരിചയമില്ലാത്ത ഒരുപാട് ആനകളുമായും ഒരുപാട് ആനക്കാരുമായും ഒക്കെ അടുത്തിടപഴകുവാനുള്ള ഒരുപാട് അവസരങ്ങൾ വെളപ്പായ മണികണ്ഠന് കിട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തനായ ഒരു പാപ്പാനാണ് കുറ്റിക്കോടൻ നാരായണൻ എന്ന് പറയുന്നത്. കുറ്റിക്കോടൻ നാരായണനായാലും ശരി, മായന്നൂർ പാപ്പാനായാലും ശരി, അങ്ങനെ ഒരുപാട് പേരോട് അടുത്ത് ഇടപഴകുകയും അവരിൽ നിന്ന് പലതും അറിയുവാനും മനസ്സിലാക്കുവാനും പഠിക്കുവാനും വെളപ്പായ മണികണ്ഠന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അത് ഒരു അക്ഷയനിധി തന്നെയാണ്, അല്ലെങ്കിൽ അക്ഷയ ഖനി തന്നെയാണെന്ന് പറയാൻ കഴിയും. കണ്ടു നോക്കുക നമ്മുടെ ചാനൽ, നമ്മുടെ വീഡിയോസ്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനൊപ്പം തന്നെ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ ഞങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിനൊപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ ഏറെ സന്തോഷം. മായന്നൂർ കുമാരൻ നായർ അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ഒരു ആനക്കാരനായിരുന്നു. തിരുവമ്പാടി വലിയ ചന്ദ്രശേഖരന്റെ പാപ്പാനായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തെച്ചിക്കോടവ ആനയുടെ ആക്രമണത്തിൽ ഒരു അപകടം ഉണ്ടായിരുന്നല്ലോ, അന്നൊക്കെ പാപ്പാനായിരുന്ന അദ്ദേഹം കുമാരൻ നായരായിരുന്നു. കുമാരയുടെ നന്നുണ്ടായിട്ടുള്ള വ്രണങ്ങളൊക്കെ അദ്ദേഹം കഴുകി വൃത്തിയാക്കുന്നതും ഡ്രസ് ചെയ്യുന്നതും ഒക്കെ കാണാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഞാൻ കൂടി ഉണ്ടല്ലോ, ഞാനേ പറ്റ സമയങ്ങളിലൊക്കെ ആന നിന്നിരുന്നത് തൃശ്ശൂർ മണ്ണുത്തി മുളയം എന്ന് പറഞ്ഞു. ഞാൻ ഈ മാർക്കറ്റിലെ ജോലി കഴിഞ്ഞ് തുണിച്ച് ഈ ഒൻപതൊക്കെ തുടങ്ങണം, കൊണ്ടൊന്നും കണ്ടിട്ട് പോകണം. ഞാൻ ഇവിടുന്ന് ബസ്സിൽ അങ്ങോട്ട് പോകും, അവിടെ പോയിരിക്കും. ഞാൻ പോയി കുറേ നേരം ബെഞ്ചിമി ഇരിക്കും, കറിയും. നമുക്കെന്തോ നമ്മുടെ ലക്ഷ്യം അവകാശപ്പെട്ട പയറിന്റെ അടിയിലായിരുന്നു. അത്രയും വലിയ മുറിവായിരുന്നു അത്. അന്നത്തെ അതിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അന്നത്തെ ഡോക്ടർമാരുടെ സംരക്ഷണമായി. ഡോക്ടർ പണിക്കർ സാറ്, ഡോക്ടർ മുരളീധരൻ, അദ്ദേഹം മുരളി സാറ് മരിച്ചു, കൈമർ സാറ്, ഇപ്പോഴത്തെ ഏറ്റവും ചെയ്യുന്ന നമ്മുടെ ഗിരിദാസ് ഡോക്ടറും അതിലുണ്ടായിരുന്നു. അദ്ദേഹം പിന്നെ വരുന്ന ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. അന്നത്തെ ഡോക്ടർമാരുടെ കൂട്ടായ്മ കൂടിയായിരുന്നു രക്ഷപ്പെടലും. പിന്നെ ആ ആനയിലുണ്ടായിരുന്ന ഏറ്റവും വലിയ അത്ഭുതം, വളരെ പ്രായാധിക്യത്തിൽ ചെറിഞ്ഞൊരു ആനയാണ് മരണക്കാലം വരെ തണ്ടല് മൂടിക്കെട്ടി പോയിരുന്നു. പ്രായമായിട്ടും മരിച്ചത് മരിക്കാൻ കാലത്തും കോടി ഫുൾ കണ്ടീഷനായിരുന്നു. ഈ കുമാരേട്ടന്റെ കഴിവ്, അപ്പൊ ഇവരെ ഞാൻ സൂക്ഷ്മം തിരിച്ചിരുന്നു. ഞാൻ ഈ മേഖലയിലേക്ക് വരുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ആകുമെന്നോ ഒന്നും ധരിച്ചിട്ടല്ല. ഇതിനോടാണ് തീരാത്ത ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടത്തിന് സർവേശ്വരം എന്ന പ്രതിഫലമായിരിക്കാം പിന്നീട് ആനകളെ നോക്കാനും കൈവശം വെക്കാനൊക്കെ ഭാഗ്യം ഉണ്ടായെന്ന് വിശ്വസിക്കുന്നു. ഈ കുമാരേട്ടൻ, ഞാൻ ഇപ്പോഴത്തെ തലമുറയിലത്തെ കുറേ ആനക്കാർക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയുന്നു, കുമാരേട്ടൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തിരുവമ്പാടി ദേവസ്വമായി അകന്ന് ആളുടെ വീട്ടിലേക്ക് പോകും. അപ്പോൾ രാവിലെ ആന കെട്ടി ഒഴിവായി പോകണം. ആന കെട്ടി ഒഴിവായി പോകുക എന്ന് പറഞ്ഞാൽ ആന വളരെ കെട്ടി ബന്ധോസാക്കി കൊടുത്തത്, കെട്ടി ഒഴിവാക്കിയാൽ എല്ലാവരും യാത്ര പറഞ്ഞു. ഞാൻ കൊച്ചു പയ്യനാണ്, അപ്പം എൻ്റെ നാട്ടിലാണെന്ന് സ്വർണ്ണമാണി എന്ന് പറഞ്ഞിട്ട് ആളുണ്ട്. അദ്ദേഹത്തിൻ്റെ വെച്ച് സൈക്കിൾ വാടകയ്ക്ക് കൊടുത്തു. ഞാൻ ആ സൈക്കിളും ഇങ്ങനെ മെയിൻ റോഡ് കൊണ്ടാക്കുന്നു. ആൾ പോയി, ഞാൻ കറിഞ്ഞിട്ടൊക്കെയാണ് വരുന്നത്. നമുക്ക് അത്രയും ഇച്ചിരി നാടല്ലേ പോണേ. അപ്പൊ ആനക്ക് വൈകുന്നേരം ചോറൊക്കെ ചോറ് വെച്ചാൽ തുറക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു പ്രത്യേക ചൂണ്ടിയിട്ടുള്ള ആനയാണ്. അങ്ങനെ നേരിപ്പോഴും എന്ത് ചെയ്യും എന്ന് കരുതുമ്പോഴേക്കും നമ്മുടെ ആന ഡേവി സേട്ടനും ഈ ഗോപിമാരും കൂടി അവരുടെ ഡേവി ഗോപിയേട്ടന്റെ അംബാസഡർ കാറിന്റെ 500 mile ഇപ്പോഴാ കാറാണ്. ആ നമ്പർ 500 ഗോപിയേട്ടനെ പറയാം. ഈ കാറില് ഗോപിയേട്ടനും ഡേവി സേട്ടനും കൂടി പോയി കുമാരേട്ടനെ കൊണ്ടുവരാൻ വീട്ടേക്ക് വന്നു. ചെന്നപ്പോ കുമാരേട്ടന്റെ ഭാര്യ പറഞ്ഞു അവൾ തിരിച്ച ആനത്തേക്കിനെ പോയിരുന്നു. അപ്പൊ ഞങ്ങൾ പറമ്പിലുണ്ട് വീണ്ടും. അവർക്ക് വെച്ചപ്പോ ഈ ചോറ് കൊടുക്കാണ്ട് പോയി, ഇവരോട് പണിക്ക് ചോറ് കൊണ്ട് പോയി, എങ്ങനെ ശരിയാവുക എന്ന് ചോറ് കൊടുത്തപ്പോ ദേവി സേട്ടൻ വന്ന് ദേവി സേട്ടന്റെ ഇടപെടൽ വീണ്ടും കുമാരത്തെ ആന വന്നു. ഓ, ഈ മതിയാക്കി പിന്നെ നിന്നു. മരണ കാലഘട്ടത്തിൽ തിരുവമ്പാടി ഭദ്രൻ, ഉണ്ണികൃഷ്ണൻ, രാജശേഖരൻ, വലിയ ചന്ദ്രശേഖരൻ, ഈ നാലാനയും ഒരേ സമയം കൈകാര്യം ചെയ്യുന്ന ആനക്കാരൻ മാത്രമല്ല, ഈ നാലാന ഒരേ സമയം കൈകാര്യം ചെയ്യുന്നു. ഇപ്പൊ തൃശ്ശൂരിലെ ആനകളെ പറ്റി പുസ്തകത്തിന് പ്രകാശനത്തിന് അത് എഴുതിയ ചേട്ടൻ എന്നോട് ചോദിച്ചു. നമുക്ക് ആരെ വിളിക്കുന്നത് ആദ്യം പറഞ്ഞ പേര് പറയാനുണ്ട്. അദ്ദേഹം അത് ചെയ്താൽ നന്നായിരിക്കും എന്നൊരു അഭിപ്രായം വന്നു അദ്ദേഹം. അപ്പോൾ നല്ല ഓർമ്മയുണ്ട്, ഞാൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, എന്നെ വിളിക്കാറുണ്ട്. ഞാൻ ഈ കെട്ടി നാരായണ വീട്ടിൽ കുറച്ച് നാളുകൾക്ക് മുൻപ്
അദ്ദേഹം മരിച്ച ഇപ്പം 20-22 വർഷാവാനം ഓണൻ ഞാൻ ചെറുപ്പശ്ശേരി രാജവടൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ എനിക്ക് തോന്നി ഒന്ന് കയറിയാലോന്ന് തോന്നി. ഞാൻ ചെന്നന്ന് അദ്ദേഹം മരിച്ച് വർഷത്തിൽ മരിച്ച് സാധദിനമായിരുന്നു ആണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അത്രയും ഓർമ്മയിലൊക്കെ പറഞ്ഞപ്പോൾ അവർക്കേ അത് വിഷമമായി. എനിക്ക് ഭയങ്കര ബഹുമാനമായിരുന്നു. കുട്ടിശങ്കറിനെ വഴിയടിച്ച് നടന്നു പോകുമ്പോൾ പുറകിലേക്ക് തിരിഞ്ഞ് എന്നൊക്കെ കയറ്റിയിരിക്കേണ്ടേ കയറ്റിയിരുത്തി നമ്മളോട് എപ്പോഴും പറയും അദ്ദേഹത്തിൻ്റെ ഒരു വള്ളവനാടൻ ഭാഷ തന്നെയുണ്ട്. അറിയണ്ട ഈ ഇതിൻ്റെ കൂടെ കടന്ന് കേടായി പോകരുത് കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മളോട് ഭയങ്കര ഉപദേശമായി. നല്ല വാത്സല്യമായിരുന്നു. അന്നത്തെ ആനക്കാരോടുള്ള ഇഷ്ടം എനിക്ക് ഇപ്പോഴും ഉണ്ട്. അന്നുള്ള ആനക്കാരെ ചിക്സിയും ഞാൻ കാണാൻ ശ്രമിക്കാറുണ്ട്. ഭയങ്കര ഇഷ്ടമായിരുന്നു. മാരാത്ത പറമ്പ് എന്നാ പറമ്പില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ആനമണികണ്ഠൻ ഉണ്ടാവും ചെയ്യും. തർക്കമില്ലാത്ത കാര്യം. ശങ്കരൻ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായി ഇവിടെ നിന്ന് ദേവീസേട്ടന്റെ പറമ്പിലേക്ക് മാറ്റിയത് അദ്ദേഹത്തിന്റെ മരണശേഷം. അതുവരെ എന്തുണ്ടെങ്കിലും ഞാൻ ചെല്ലുമായിരുന്നു. എനിക്ക് അത്രയും വാത്സല്യം ഉണ്ടായിരുന്നു. സംഭവം ഒത്തിരി എനിക്ക് വളരെ പ്രിയപ്പെട്ട ആൾക്കാർ തന്നെ അനിൽ നിന്ന് മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്തോ ഇതിനോട് ഇഷ്ടം കൊണ്ട് ഞാൻ കെ ടി നാരായണേട്ടൻ, ഓണക്കൂർ നാരായണേട്ടൻ, കാളബാബുട്ടൻ, ഒരു മൂന്ന് പേര് മരിച്ചിട്ടുണ്ട്. ഷിബുവിന് അപകടം പറ്റിയിട്ടുണ്ട്. ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ പോകും. എന്താ വെച്ചാൽ ചെറുപ്പം തൊട്ട് വീടിനെടുത്തിട്ട് കണ്ടതല്ല. അതെ, ഇത് പറയുമ്പോഴത്തേക്കും ആന ഫീൽഡിലുള്ള ചില ആളുകൾ പറയുന്നൊരു വാക്കായിരുന്നു ഇപ്പൊ ആനയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ആ ഉള്ള സത്യം ചർച്ച ചെയ്യുന്നതിൽ അപാകതയില്ല. പിന്നീട് ചർച്ച ചെയ്യുന്ന പുതിയ തലമുറയിലെ ആനക്കാർക്കും ആനയോട് അനാവശ്യമായിട്ട് അടുത്തുള്ള പൊതുജനത്തിന് അതൊരു നല്ലൊരു അനുഭവം എനിക്ക് അല്ലെങ്കിൽ അവർക്ക് ഒരു പാഠമായിരിക്കും അല്ലേ. ആണോ, തിരുവമ്പാടി കുട്ടിശങ്കരൻ കുട്ടിക്കാടിനോടൊപ്പമുള്ള പാപ്പാ രണ്ടു വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് വർഷം കൂടുമ്പോഴേക്കും അവന് എത്ര ഇഷ്ടമുള്ളൊരു പാപ്പാന്മാരെ ആണെങ്കിലും ചെയ്യുന്ന ഒരു തരക്കാരനായിരുന്നു നമ്മുടെ കുട്ടിശങ്കരൻ എന്ന് പൊതുവെ പറയാറുണ്ട്. ഒരു കുട്ടിശങ്കരൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ആനയെ വിലയിരുത്തിയാൽ അതിനെ ഒരുപാട് അടുത്ത് നിന്ന് കണ്ടിട്ടുള്ളൊരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എന്താണ് മണികണ്ഠൻ അവനെ കുട്ടിശങ്കരനെ എടുത്ത നമ്മൾ പരിശോധിച്ചത് അവൻ്റെ ഒരു മനസ്സിനെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ? കൃത്യമായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കൃത്യമായി മറുപടിയും തരാൻ പറ്റും. നാരായണേട്ടൻ്റെ മരണം എന്ന് പറഞ്ഞാൽ നാരായണേട്ടൻ ഏകദേശം 15 വർഷം എൻ്റെ പാപ്പനായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് നടക്കാനൊക്കെ പ്രായം കൊണ്ടാണ് ചെറിയ ശാരീരികമായ അസ്വസ്ഥത വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് അയച്ച പാപ്പാനാണ് ഓണക്കൂർ നാരായണൻ. നമുക്ക് ഈ നാരായണൻ കുട്ടിയേട്ടൻ വന്നതിന് ശേഷം അദ്ദേഹം വല്ലപ്പോഴും പറമ്പിലേക്ക് വല്ലപ്പോഴും വരുന്ന ഒരു പരിപാടി. അതിൻ്റെ ഇടയിൽ നാരായണൻ കുട്ടിയേട്ടൻ ഈ ആനയ്ക്ക് ഒരു മീനമാസം കഴിഞ്ഞാൽ കോളും ആ കോളും സാധാരണ ഗതിയിൽ ആ കോൾ സമയത്ത് മടപ്പാടി കെട്ടിയാൽ മതി. അത് കെട്ടുന്നത് വളരെ കുറവായിരുന്നു. അതങ്ങനെ കുറച്ചും കൂടി 10 മണി പോട്ടെ എന്ന് ധരിച്ച് ഓണക്കൂർ നാരായണൻ കുട്ടിയേട്ടൻ ചക്കന്തമ്പുര സ്റ്റാൻഡിൽ കണ്ണംകുളം ഒരു അമ്പലത്തിൽ വെച്ച് ഞാൻ ആക്രമണത്തിൽ മരിച്ചു. അപ്പൊ വീണ്ടും നാരായണേട്ടൻ വന്നിട്ട് നാരായണേട്ടൻ അപ്പൊ ഉണ്ട്. നാരായണേട്ടൻ അനുജൻ ആ സമയത്ത് കുട്ടംകുളം അർജുനിൽ നിന്ന് അപകടം സംഭവിച്ച് ഇലയ്ക്ക് ഹോസ്പിറ്റലിൽ ചികിത്സയിലായി. അപ്പൊ അവിടുന്ന് തൊട്ടടുത്തണം 1-2 കിലോമീറ്റർ വ്യത്യാസത്തിൽ ആൾ വേദന പിടിച്ചു എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ. എന്തെങ്കിലും തെണ്ടിത്തരം ചെയ്ത് കഴിഞ്ഞാൽ ആന അടിപിടിക്കാതിരിക്കാൻ ആരെങ്കിലും പരിചയമുള്ള ഒരാൾ വന്ന് വിളിച്ചാൽ നമ്മള് ഈ ഒരു അപകടവും ബഹളവും ഉണ്ടാക്കി നിൽക്കുമ്പോൾ ഒരു പരിചയക്കാരും വന്ന് വിളിച്ചാൽ ആന ഒന്ന് ബന്ധോസാക്കാൻ സമ്മതിക്കും. അല്ലെങ്കിൽ പുറത്തിരിക്കുന്ന ഒരാള് ഒരു കോലി ചാരുകയെ കൊട ചാരിയാ മതി, എന്തെങ്കിലും ആർക്കൊരു കാരണം കിട്ടിയാൽ മതി. അപ്പൊ ആന നിൽക്കും. അങ്ങനെയായിരുന്നു ആന. അപ്പൊ അങ്ങനെ മരിച്ചത് കഴിഞ്ഞ് നാരായണേട്ടൻ പിന്നീട് ഷീബുവിനെ കൊണ്ട് അഴിപ്പിച്ചു. നാരായണേട്ടൻ്റെ ഒരു ചുമതല പോലെയായിരുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ ഉത്തരം എന്ന് പറയുന്നത് ആന ഒരു വന്യജീവിയാണ്.
വന്യജീവിയാണ്. അത് അടിസ്ഥാനപരമായി ആന വന്യജീവിയാണ്. നമ്മള് നമ്മുടെ എന്റെ ഇത്രയും പ്രിയപ്പെട്ട ശ്രീഹരി ആണെങ്കിലും വന്യജീവിയാണ്. ഇത്രയും സ്നേഹം എന്നെ കാണുമ്പോൾ കാണിക്കുന്ന ശ്രീഹരി മതപ്പാടിൽ എന്നെ കാണുമ്പോൾ മണ്ണെടുത്തെറിയുന്നുണ്ട്. ഞാൻ പലപ്പോഴും വളരെ കഷ്ടപ്പെട്ട് കൊറോണ കാലഘട്ടത്തിൽ വേറെ പ്രത്യേകിച്ചൊരു സോഴ്സും ഇല്ലാതെ ഏറ്റവും മികച്ച സൗകര്യം കൊടുത്തിട്ട് ഞാൻ നോക്കിയിട്ടുള്ളത്. ശ്രീ ചങ്ങാതിക്ക് അത് അറിയണമെന്നില്ല, മലപ്പാടിൽ അറിയില്ല. അപ്പൊ അത് നമ്മളും മനസ്സിലാക്കണം. നമ്മുടെ ഇഷ്ടത്തിന്റെ ഒപ്പം തന്നെ ആനയ്ക്കും ഇങ്ങനൊരു ഒരു ഭാവവ്യത്യാസ സാധ്യത ഉണ്ടെന്ന്. നാരായണേട്ടൻ്റെ ഒരു എന്റെ ഒരു ദുഃഖം എന്താ വെച്ചാൽ, നാരായണേട്ടൻ എപ്പോഴും പറയുമായിരുന്നു ഞാൻ ഇതിന്റെ കൈകൊണ്ട് തന്നെ അവസാനിക്കുന്നു പറയാറുണ്ടായിരുന്നു. അത് പത്രവാർത്തയിൽ വന്ന പോലെ എന്റെ കയ്യിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്, എന്റെ കയ്യിൽ ഇപ്പൊ ഉണ്ട്, ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ പറയുമായിരുന്നു. അതെ, അതായത് പറയുന്നത് ആനയുടെ കൈ കൊണ്ടെന്നല്ല, നമ്മുടെ കുട്ടിശങ്കരന്റെ കൈ കൊണ്ട് കഴിക്കുന്ന അങ്ങനെ പറയാം. എന്റെ കൈകൊണ്ട് തീരാൻ എന്റെ വിധി ചങ്കര എന്ന് പറയും. അത് ഒത്തിരി ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് അറിയാം പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പ്രശ്നം പറയുന്നത് നിന്റെ കൈ കൊണ്ട് തീരാനാണ് എന്റെ ആ ചങ്കര. എന്റെ കൈകൊണ്ട് തന്നെ എന്റെ ആനപ്പണി കഴിയുള്ളൂ എന്ന് പറയാറുണ്ട് പറയാറുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത, കുട്ടിശങ്കരന് ഏറ്റവും നല്ല ഉത്തരം കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നതാണ്. നമ്മൾ അണഞ്ഞു കൊടുക്കാൻ പാടില്ല, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആന. എത്ര സ്നേഹം പറഞ്ഞാലും ഇപ്പൊ ഞാൻ എങ്ങനെ ചെന്ന് പിടിച്ചേരുന്ന വെച്ചാൽ, ആനയ്ക്കറിയാം ഞാൻ പാപ്പാനല്ല, ഞാൻ ഭേദം ചെയ്യാൻ പോകുന്നില്ല. മാത്രമല്ല അവന്റെ പാപ്പാനോട് തരികട കാണിക്കുമ്പോ അവൻ രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ ഉപാധിയായിരുന്നു ഞാൻ. അപ്പൊ തിരുവമ്പാടി ഭദ്രം പണ്ട് പലപ്പോഴും ആനക്കാരെ കുറിച്ച് കഴിഞ്ഞാൽ ഞാൻ വന്ന് പിടിച്ചിട്ടൊക്കെ ഉണ്ട്. അത് ആനയ്ക്കറിയാം ഞാൻ പാവാ രണ്ട് ലഡു വന്ന് പോയിക്കോളും പോയിക്കോളും. പിന്നെ അത് സ്വാതന്ത്ര്യം തന്നിരുന്നു, ഞാൻ പിടിച്ചൊക്കെ നടന്നിട്ടുണ്ട്. ഭദ്രനെയും പുണ്യഷ്ഠാനൊക്കെ ഒന്ന് പിടിച്ചിടന്നിട്ടുണ്ട്. എന്നെ ഞാൻ എന്റെ ഒരു ജീവിതം ഒരു ജോലിക്ക് പണിക്ക് പോയി തുടങ്ങിയ ഒരു കാലഘട്ടത്തിലെ ജീവിതം. ആ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. നമ്മൾ ഈ കുട്ടിശങ്കരനിൽ നിന്ന് മഴമാറി പോകണം. കുട്ടിശങ്കരൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറ്റിക്കോടനെ പോലെ പ്രകടനം, പക്ഷെ ഓണക്കൂട് നാരായണൻ മരിച്ചു, അതിനുശേഷം കുറ്റിക്കോടൻ വന്ന് പിടിക്കുന്നു, മണികണ്ഠനൊക്കെ ഉണ്ട് ആ സമയത്തുണ്ട്. ആ സമയത്ത് ആ സമയത്ത് അതിനുശേഷം വീണ്ടും മാരാത്തേക്ക് കൊണ്ടുവന്നു ഞാൻ ഫുൾ ടൈം ആനയുടെ കൂടി. എന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ കുട്ടിശങ്കരൻ പണ്ട് എങ്ങനെയായിരുന്നു വെച്ചാൽ, ഒരു വർഷം തൃശ്ശൂർ പൂരം എഴുന്നണിക്കും, അത് ആ വർഷം തൃശ്ശൂർ പൂരം നേരത്തെ ആയിരിക്കും മലയാള നാടകം ലേറ്റ് ആവുമ്പോൾ മലപ്പാട്ട് അങ്ങനെ ആയിരുന്നു. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പൊ തന്നെ പറയാം, ആനകൾ നന്നായി വഴി നടന്നാണ് പൂരം എടുത്തത്. അപ്പൊ അത്യാവശ്യം ഈ 10-20 കിലോമീറ്റർ നടന്ന് വന്ന് പൂരപ്പറമ്പിൽ വന്ന് നിൽക്കുമ്പോൾ രണ്ട് പട്ട തിന്നാളെ നേരമുള്ളൂ, ഓക്കിത്തരം കാണിക്കാനുള്ള നേരമില്ല. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ലോറിയിൽ ചെല്ലുന്നു, ലോറിയിൽ അവരുടെ അധികമായിട്ടുള്ള അവരുടെ എന്താ പരാക്രമം, അവരുടെ ശരീരത്തിലുള്ള ഓജസ്സും ഒക്കെ അത് നടന്നു തീരും. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ലോറിയിൽ ചെല്ലുന്നു ഇറങ്ങുന്നു, അപ്പഴേക്കും സ്വീകരണം, പിന്നെ രണ്ട് ഫ്ലക്സും, ചങ്കൂറ്റമുള്ളവർ നേരിട്ട് വായു, തലയെടുപ്പിന്റെ തമ്പുരാൻ വരുന്നു, ചെമ്പട്ടണിഞ്ഞ ദേവിയുടെ ചങ്കൂറ്റമുള്ള മകൻ, ഇതൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് മാറിയപ്പോൾ ആനകളുടെ ഒരു ജീവിത ശൈലിക്ക് കുറെ ദോഷം വന്നിട്ടുണ്ട്. പിന്നെ നാട് ഓടുമ്പോൾ നടുവ് ഓടുക എന്ന് പറഞ്ഞ മാതിരി ചില കാര്യങ്ങൾ ഈ മേഖലയിൽ നിലനിൽക്കുന്ന ഒരാൾ എന്ന രീതിയിൽ എല്ലാം ഒന്നും പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ നമ്മൾ പറഞ്ഞത് ഈ കുട്ടിശങ്കരന്റെ സ്വഭാവത്തിൽ നമ്മൾ പറഞ്ഞല്ല, പിന്നീട് നമ്മൾ കാണുന്നത് കുറ്റിക്കോടനെ തൃപ്പൂണിത്തുറ വെച്ച് സംഭവിക്കും. അത് കഴിഞ്ഞ് അല്ല കുറ്റിക്കോടനെ സംഭവിക്കുന്നു, അതിനുശേഷം ഏറ്റവും മറ്റേ ഒരു ആനപ്പുറംകാരൻ നടുവിലാലിന്റെ അവിടെ വെച്ച് മരിച്ചിട്ടുണ്ട്. ഒരു ആനപ്പുറംകാരൻ അത് അതിന്റെ പാപ്പാനായിരുന്ന ശിബുവേട്ടന്റെ ചെറിയ അശ്രദ്ധ ഉണ്ടായതാ. ശിബുവേട്ടൻ മരിച്ചുകൊണ്ട് ഞാൻ പറയാ, ചട്ടമില്ലാത്ത ഒരാളേനെ പ്രത്യേകിച്ച് രാത്രി മുഴുവൻ ഉറക്കം മുളച്ച് നിൽക്കണ ആനകളും നിൽക്കണ ആനേനെ പെട്ടെന്ന് മുൻകാലിപ്പൂടെ ഇറക്കിയതാ. അപ്പൊ ആനയുടെ ധാരണ കൂടെ നിന്നിരുന്ന രണ്ടാമൻ പെട്ടെന്ന് മുകളിൽ കയറിയില്ല ഒരു സ്ഥലത്ത് നടുവിലാലിന്റെ അവിടെ ഇറങ്ങുന്ന അവനാണെന്ന് ആനക്ക് ധാരണയുണ്ടായി നടുവിലാലിന്റെ അവിടെ വെച്ചിട്ടുണ്ടായി കടന്നടിച്ചു നോക്കി വെച്ചത്. അവനാനയ്ക്ക് ഓൾറെഡി അവനോട് അലോഹ്യം ഉണ്ടായിരുന്നു, അതാണ് കാര്യം. അത് നമ്മൾ പൂരം കഴിഞ്ഞിട്ട് സ്പീഡ് ഉണ്ടായത് ആനയ്ക്ക് ഉറക്കം വിളച്ചൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ആനകളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒന്ന് വിളിച്ചും ചൊല്ലിയൊക്കെ വേണം കയറി ചെല്ലാൻ, സമയം എടുത്തു എന്നാണ് സത്യം. അതീവമായി ശ്രദ്ധിക്കുന്ന ആൾക്കാർക്കൊക്കെ അപകടം വരുന്നുണ്ട്. എന്താ പറയാ, ജോലിയുടെ ഒരു പ്രത്യേകത ആയിരിക്കാം. ഈ ആനകൾ മാത്രമല്ല ആന ഉറക്കം വെച്ച് നിൽക്കുന്നു പറയുമ്പോഴത്തേക്കും അതിനെ തത്തുല്യമായിട്ട് തന്നെ ആനക്കാരനും ഉറക്കം നിൽക്കുക. അപ്പൊ അവന്റെ ശ്രദ്ധ ജാഗ്രതയും ഒരു നിമിഷം ഒന്ന് പോകുന്ന സന്ദർഭത്തിലായിരിക്കും സംഭവിക്കുന്നത്. നാരായണേട്ടന് ഈ അപകടം സംഭവിക്കണേന്റെ തലേന്റെ തലേദിവസം നാരായണേട്ടന്റെ കൂടെ ഞാൻ നാരായണേട്ടന്റെ വീട്ടിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന് അന്ന് കണ്ടതിന് ശേഷം, ജീവനോടെ കണ്ടതിന് ശേഷം, പിന്നെ ഇപ്പൊ 20 വർഷങ്ങൾക്ക് ശേഷം ഞാൻ പോയത്, മരിച്ച് നടുവിലാൻ തൃശ്ശൂർ വെച്ച് കണ്ട് ഞാൻ കരഞ്ഞു മടങ്ങി പോയി. ഞാൻ ഈ മരിക്കുന്നതിന്റെ 2 ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ പറഞ്ഞതല്ലോ, ഞാൻ തുണിക്കടയിലായിരുന്നു എനിക്ക് ജോലി ചെയ്യുന്നു. ആ സമയത്ത് ഈ കടയുമായി ബന്ധപ്പെട്ട് പാലക്കാട് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും
മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് ചെർപ്പുളശ്ശേരി ടൗണിൽ ഒരു തുണിക്കട തുടങ്ങാൻ പൊതിയത്. അപ്പൊ അതിൽ ഹാൻഡ്ലൂം സെക്ഷൻ എനിക്ക് തന്നു. അപ്പൊ ഞാനൊരു കൊച്ചു പയ്യൻ ഒരുപാട് സ്വപ്നങ്ങളുമായി ആ സെക്ഷന്റെ വരുമാന ചുമതല ചായൽ നിന്ന് ചെറിയ വരുമാനം എനിക്ക് വേണം. അങ്ങനെ ഞാൻ അവിടെ ചെന്നു ആ കട തുടങ്ങി. അപ്പൊ എന്റെ പരിപാടി രാവിലെ തുടങ്ങുമ്പോൾ ഞാനും എന്റെ സഹോദരി ഭർത്താവും കൂടെ അദ്ദേഹത്തിന് അവിടെ നിർത്തും രണ്ട് സ്റ്റാഫുകളുണ്ട് നിർത്തി ഞാൻ ആ നാട് മുഴുവൻ ഇറങ്ങി ആനകളെ കണ്ടിടക്കും. ഞാനവിടെ നിൽക്കുന്ന കാലത്ത് അവിടെ ആ സമയത്ത് മംഗലാമൂന്നിൽ 15 ആനയാണ് എസ് കെ രാജുവേട്ടന് 2-3 ആനകൾ തുടങ്ങി വന്നിട്ടുണ്ട്. രാജുവേട്ടൻ നടക്കാനുള്ള ദൂരം. അപ്പൊ ഞാൻ രാവിലെ എല്ലാം കഴിഞ്ഞ് അവിടെ അയ്യപ്പങ്കാവിൽ പോയി തൊഴുത് നേരെ ആന കാണാൻ പോകും. അപ്പൊ നാരായണേട്ടന്റെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് 3 കിലോമീറ്റർ ഉള്ളു. നാരായണേട്ടന്റെ വീട്ടിൽ ചെന്നു. ചെന്നപ്പോ നാരായണേട്ടൻ എന്നെ ഒരുപാട് നിർബന്ധിച്ചു. നാരായണേട്ടൻ എന്ന് പറഞ്ഞാൽ നാരായണേട്ടനെ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം അത്രയും വൃത്തിയും എടുപ്പാണ്. നമുക്ക് ഇഷ്ടം തോന്നും. വളരെ കുറച്ച് ആൾക്കാർ കണ്ടിട്ടില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. വ്യക്തി ശുചിത്വം ഭയങ്കരമാണ്. കൈകാലുകൾ നഖങ്ങളൊക്കെ വെട്ടി ചെരുപ്പ് കഴുകി നല്ല വസ്ത്രം ധരിക്കും. അപ്പൊ ഞാൻ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെന്നപ്പോ വീടിന്റെ പടിക്കൽ തന്നെ ഗേറ്റ് രണ്ട് ആനക്കുട്ടികളുടെ പ്രതിമ വെച്ചിട്ടുണ്ട്. അത് ഈ ഗോപിവാര്യരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയതാണെന്ന് പിന്നീട് പറഞ്ഞിട്ടുണ്ട്. വീടിന്റെ ചെറിയൊരു ഓടിച്ച വീട്, പക്ഷെ നല്ല വൃത്തിയും എടുപ്പുള്ള വീടാണ്. ആ വീടിന്റെ വാതിലുമേ ക്ഷമിക്കുക നാരായണൻ തിരക്കിലാണ് എന്ന് പറഞ്ഞിട്ട് അന്നത്തെ കാലത്ത് ഒരു പത്രവാർത്ത വന്നത് അദ്ദേഹം കട്ട് ചെയ്ത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഫ്രാൻസിസ് എന്നോ മറ്റാണ് ആ ലേഖകന്റെ പേര്. ഞാൻ നല്ല ഓർമ്മയുണ്ട് എനിക്കത്. നാരായണൻ പാലക്കാട് വള്ളുവനാട് ഭാഗത്തെ ഏറ്റവും ഭയങ്കര മത്സരമാണ് കാളപൂട്ട് മത്സരം. നാരായണൻ അതിൽ എന്നും ഒന്നാമനാ. അതിൽ ഒരുപാട് ആനക്കാർ അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴുണ്ട്. അപ്പൊ നാരായണൻ ആ ഫോട്ടോ വെച്ചിട്ടുള്ളത്. അപ്പൊ അതൊക്കെ കയറി കണ്ട് നാരായണൻ എന്നെ നിർബന്ധിച്ച് എനിക്ക് കുറച്ച് ഭക്ഷണം തന്നു പോരണെ. അപ്പൊ അന്നത്തെ കാലത്ത് ഞാൻ എന്റെ കടയിൽ നിന്ന് എനിക്ക് കുറെ വരുമാനം ആയിട്ടുണ്ട്. ഞാനൊരു 100 രൂപ എടുത്ത് നാരായണേട്ടന്റെ കയ്യിൽ കൊടുത്തപ്പോൾ മേടിച്ചില്ല. ഈ ഇതെനിക്ക് തരാൻ വലിയ കുഞ്ഞു കുട്ടിയായിരുന്നു, എനിക്കത് വേണ്ടാന്നു ഞാൻ നിർബന്ധിച്ച് വെച്ചു കൊടുത്തു. ആളുടെ അരയിൽ അന്നത്തെ കാലത്ത് ലെതറിന്റെ ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു. ആ ബെൽറ്റിന്റെ സ്റ്റിച്ച് വിട്ടുന്നു. അത് തുന്നാൻ നിൽക്കുമ്പോൾ അപ്പുറത്തൊരു വീട്ടിലേക്ക് ലാൻഡ് ഫോണിലേക്ക് കോള് വന്നു. വൈക്കത്തോ ഏറ്റുമാനൂരോ പോയിട്ട് ആന ഷിബുവേട്ടന് നേരാമണ്ണം മടക്കി കൊടുക്കണില്ല, നാരായണനോട് വരാൻ പറയാൻ പറഞ്ഞു. നാരായണനോട് വരാൻ പറഞ്ഞു. അപ്പൊ നാരായണൻ പറഞ്ഞു ഞാൻ പോവാടാന്ന് പറഞ്ഞു. നാരായണേട്ടന്റെ ചേട്ടൻ മരിച്ച് 4 ദിവസം ആയിരുന്നു പോലെയായിരുന്നു. അപ്പൊ അത് അങ്ങനെ പറയുന്നു മാത്രം സംഭവം. ഞാൻ ഈശ്വര വിശ്വാസിയാണ്, പക്ഷെ എങ്കിൽ തന്നെ ഈ തൊഴിൽ വെച്ച് തൊഴിൽക്കാരൻ അങ്ങനെ പെലയും നോക്കാൻ പറ്റില്ല. രണ്ട് ചട്ടാണ് കുട്ടിശങ്കർ. പക്ഷെ നാരായണേട്ടൻ ആ സമയത്തൊക്കെ കുട്ടിശങ്കറിനോട് നല്ല ഗ്യാപ്പായില്ലായിരുന്നു. വല്ലപ്പോഴും ചെല്ലുന്ന ഒരു വിസിറ്റിംഗ് പ്രൊഫസറായി മാറിയിട്ടുണ്ടായിരുന്നു. നാരായണേട്ടൻ ചെയ്ത ഒരു അബദ്ധം എന്താ വെച്ചാൽ, നാരായണേട്ടൻ ചെല്ലുമ്പോൾ ആന ചെറിയ ചെറിയ ബലം പിടുത്തം തുടങ്ങിയപ്പോ ഷിബുവേട്ടൻ ആന ഫുൾ നടക്കേട അമരത്തടയ്ക്ക് വെച്ച് ബന്ധപത്രേ നിലച്ചിരുന്നു. നാരായണേട്ടൻ നാരായണേട്ടന്റെ പാരമ്പര്യം വെച്ച് ആന ഫുള്ള് തട്ടിക്കൂട്ടി അഴിച്ചു കടന്നു. ആ ബലം വെച്ച് വരുമ്പോഴാണ് ആന ചെയ്തത്. അപ്പൊ അങ്ങനെ നാരായണേട്ടൻ അവസാനിച്ചു. അത് ഞാൻ ചോദിക്കുന്നത്, പക്ഷെ നമുക്കറിയാം ആ പ്രദക്ഷിണം കഴിഞ്ഞ് മറ്റുള്ള ആനകൾ പലതും പോകുന്നു. കുട്ടിശങ്കരനും ആയിട്ടുള്ള കുറ്റിക്കോടനും വീണ്ടും പ്രദർശനം ചെയ്യുന്നു. നമ്മൾ പുറമേ നിന്ന് നോക്കുന്നവർക്ക് അതിനെ വേണമെങ്കിൽ ഒരു തരത്തിൽ വ്യാഖ്യാനിക്കാം. മറ്റുള്ള ആനകൾ എന്തൊക്കെ എഴുന്നള്ളിച്ചിരുന്നു, മറ്റു ആനകളെല്ലാം എഴുന്നള്ളിപ്പ് കഴിഞ്ഞു. ശങ്കരൻ അത് മലയാളത്തിൽ പറയും. ആനയെ പരിചയമുള്ള ആൾക്ക് വ്യക്തമായി ആനയുടെ കൂടെ നിന്നവർ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ. കുട്ടിശങ്കരൻ കൃത്യമായിട്ട് ചോദിക്കും, എടാ ഇവന്മാരൊക്കെ തലേക്കെട്ട് വെച്ച് പോയി ഭക്ഷണം കഴിക്കുക. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അതുകൊണ്ട് അതിനെ കേറിയിട്ടുള്ള പാപ്പന്മാർ ഇപ്പോഴും ഉണ്ടല്ലോ, പാണ്ടിക്കാട് കണ്ണനൊക്കെ ഇപ്പോഴും ഉണ്ട്. കുട്ടിശങ്കരൻ മൊത്തം വലം വെച്ച് വരുമ്പോ ലാസ്റ്റ് വലൊക്കെ ആകുമ്പോഴേക്ക് ആനക്കാർ വളരെ ശ്രദ്ധിക്കും. ആനയും മുഖം കൊണ്ട് കടിക്കും. അതായത് കുട്ടിശങ്കറിന്റെ കൂടെ നിന്ന് രണ്ടാമനായും മൂന്നാമനായും ഒക്കെ പണി പഠിച്ചിട്ടുള്ളവനെ വേറെ ഏതാനേലും ജയിക്കാം. ഒരുവിധം എല്ലാം കോഴ്സും കുട്ടിശങ്കരൻ നിന്ന് നമ്മൾ പഠിക്കും. അങ്ങനെ കുറച്ച് ആനകളിൽ ഒരു ആനയാണ് കുട്ടിശങ്കരൻ. വളരെ കുറച്ച് തിരുവമ്പാടി ഭദ്രൻ ഇത് കഴിച്ചു കയറുമ്പോ നമ്മൾ രാത്രി പൂരത്തിന് അഴിക്കാൻ ചെല്ലുമ്പോ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഒഴുക്കുള്ള വെള്ളത്തിൽ ചെന്ന കുളത്തണോ ഇരുത്തണോ എന്നൊക്കെ ഈ ആനകൾ നമുക്ക് പഠിപ്പിച്ചു തരും. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോയാൽ ഒരുവിധം ആ തൊഴിലെടുത്ത് ട്രെയിൻ ചെയ്ത് പോവാം. നമ്മൾ ഈ കുറ്റിക്കോടൻ അന്ന് അവിടെ സംഭവിക്കുന്നു. ഇപ്പൊ ഒന്ന് നമുക്കൊരു വിശ്വാസത്തിനടുത്ത് അദ്ദേഹത്തിന്റെ ഒരു ബന്ധു മരിച്ചിട്ട് ആ പെരയായിട്ട് പെരയുള്ള സമയത്ത് തൃപ്പൂണിത്തുറയിൽ എഴുന്നള്ളിച്ചു, അതുകൊണ്ടാവാമെന്ന് വിശ്വസിക്കുന്നവർ, ദൈവകോപം കൊണ്ടാണ് വിശ്വസിക്കുന്നവർ ഒരു ഭാഗം. മറ്റൊന്ന് മറ്റെല്ലാ ആനകളുടെയും എഴുന്നള്ളിപ്പ് കഴിഞ്ഞിട്ടും എന്നെ ഇപ്പോഴും എഴുന്നള്ളിക്കുന്നതിന്റെ ഒരു പ്രതിഷേധം കുട്ടിശങ്കരനെ കാണിച്ചതാവാം എന്ന് വിചാരിക്കാം. ശങ്കരനെ അറിയുന്ന ഞാൻ എനിക്കറിയാം അതാണ് സത്യം. രണ്ടാമത് അങ്ങനെ എന്താ വെച്ചാൽ വിചാരിക്കാനാണ് ഇഷ്ടം. എന്താ വിചാരിക്കാൻ ഇഷ്ടമല്ല, എനിക്ക് കുട്ടിശങ്കരനെ അറിയാം. കുട്ടിശങ്കരൻ എത്ര കൊല്ലത്തെ പാരമ്പര്യം പറഞ്ഞാലും ഒരു നിമിഷ നേരം കൊണ്ട് പിണങ്ങുന്ന ഒരു പ്രകടനക്കാരനാണ്. ഒരു നിമിഷ നേരം ആ കോപം വരുമ്പോ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റിയ. അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് നാരായണേട്ടന് പുനർജന്മം കൊടുത്തിരുന്നെങ്കിൽ നീ എന്താ കാണിച്ചെന്ന് വെച്ചാൽ അപ്പൊ നിലങ്കൈ അടിച്ച്
ഇതാണ് ശബ്ദം, ഇങ്ങനെ കാണിക്കുമായിരുന്നു. ജീവൻ പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അത്ര ശ്രദ്ധിക്കണം, അലർട്ട് ആയിരിക്കേണ്ട ഒരു ആന. ഈ രണ്ടാമത്തെ കാര്യത്തിന് തന്നെയാണ് സാധ്യത, സാധ്യത എപ്പോഴും അത് പലർക്കും അനുഭവം ഉണ്ടല്ലോ. അതല്ലാതെ ഒരിക്കലും ഒരു ഈശ്വര വിശ്വാസി എന്ന രീതിയില് ആള് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയാം. ഞാൻ അത്തരം ഒരു വിവാദത്തിലേക്ക് കടക്കുന്നില്ല, പക്ഷെ എനിക്ക് കുട്ടിശങ്കറിനെ പറ്റി അറിയാവുന്നത് കൊണ്ട് എനിക്കറിയാം. രണ്ടാമത്തെ പൂണിത്രയൊക്കെ അല്ലാതെ ഈ വേറെ തരത്തിൽ ചിന്തിക്കുന്ന ഒരു മൂന്നാം വിഭാഗം ഉണ്ട്. എന്താണ്? അതായത് രണ്ടു വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം കൂടുമ്പോൾ കുട്ടിശങ്കരൻ അവന്റെ ഒരു പാപ്പാനെ എടുത്തിരിക്കും, പാപ്പാന്റെ ജീവൻ തീർത്തിരിക്കും എന്ന് പറയുന്നതിൽ എന്തെങ്കിലും തികച്ചും തെറ്റായ ധാരണ ഏതോ അറിവില്ലാത്തവൻ പറഞ്ഞു വരുത്തിയതാണ്. നാരായണന്റെ 15-16 വർഷം ശേഷം മരിച്ചിട്ടുള്ളത് അല്ല, ഈ ഓണക്കൂർ നാരായണൻകുട്ടി ഇടുന്നു, ഒരു 6 വർഷമായിട്ടുണ്ട്. രാജാക്കാട്ടു ട്രിബ്യൂണൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ തട്ടിയിട്ടു എന്നൊരു വിഷയം ഉണ്ടായതല്ലാതെ ഏകദേശം 13 വർഷം നിന്നിട്ടുണ്ട്, ഒന്നും സംഭവിച്ചിട്ടില്ല. പാണ്ടിക്കാട് കണ്ടു നിന്നിട്ടുണ്ട്. ഈ ആനയെ നാരായണായിട്ടിന് ശേഷം ഏറ്റവും നന്നായി എഴുന്നള്ളിപ്പെടുത്തിട്ടാണ് നന്നായി ഒരുപാട് എഴുന്നള്ളിപ്പെടുത്തിട്ടുണ്ട്. തൃശൂപൂരം വരെ എഴുന്നള്ളിച്ചിട്ടുണ്ട്. ശങ്കരനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാണ് അതിന്റെ സത്യം, വളരെ ശ്രദ്ധിച്ച് കൊണ്ടിരിക്കേണ്ട ആനയാണ്. ഈ കുട്ടിശങ്കരനെ കൊണ്ടു നടന്നിട്ടുള്ള പാപ്പാന്മാര് അവരുടെ ഒരു തരത്തിൽ ഒന്ന് കുച്ചിക്കോടണം, ഒരു ഭാഗത്ത് 16 വർഷത്തോളം കുച്ചിക്കോടം കയറിയിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ രാജാക്കാട് ശിബു അതെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഉണക്കും നാരായണനോടൊക്കെ പലരും കയറിയിട്ടുണ്ട് അല്ലേ. ഏറ്റവും ഒടുവിൽ നമ്മൾ വീണ്ടും കാണുന്നത് കുട്ടിശങ്കരന്റെ അന്ത്യകാലത്ത് വീണ്ടും മഴക്കുളം മണി തിരിച്ചു വരുന്നു അല്ലേ. ഇവരുടെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ഓരോരുത്തരുടെ അടുത്തും കുട്ടിശങ്കരൻ എടുത്തിരുന്ന ഒരു നിലപാട് എന്തായിരുന്നു, ഇവരെങ്ങനെയായിരുന്നു കുട്ടിശങ്കരനോട്, ഇവര് ഓരോരുത്തർ അവരുടേതായ മാത്രമൊരു ശൈലി.